ഹായ്, ഒരു കഥ ചൊല്ലട്ടുമ്മ. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. കുറച്ച് വർഷങ്ങൾക്ക് പുറകിലാണ്, ഒരാൾ തൻ്റെ മുറിയിൽ കാര്യമായിട്ടെന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുടെ സുഹൃത്തും കൂടെ റൂമിലേക്ക് കയറി വരികയാണ്. ഇവർ രണ്ടുപേരും കൂടെ ആയി അന്വേഷണം. ഈ അന്വേഷിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സുഹൃത്ത് ചോദിച്ചു, നീ എന്താ ഈ കാര്യമായിട്ട് തപ്പിക്കൊണ്ടിരിക്കുന്നേ? അപ്പോൾ ആൾ പറഞ്ഞു, ഒരു സാധനമാണ്, ഇത് കാണുന്നില്ല, നീ എന്നെ ഒന്ന് സഹായിച്ചേ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ തപ്പ് ഭയങ്കര ധൃതിയിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആൾക്ക് സാധനം കിട്ടി. ആൾ ഭയങ്കര ആവേശത്തിൽ യെസ് കിട്ടിപ്പോയി എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഈ തപ്പാൻ കൂടെ വന്ന സുഹൃത്ത് ഞെട്ടിയിട്ട് ചോദിച്ചു, ഈ ഇത്രയില്ലാത്ത പെൻസിലാണോ നീ ഇത്രയും സമയമെടുത്ത് തപ്പിയത്? ഇതായിരുന്നെങ്കിൽ ഞാൻ പുതിയതൊരെണ്ണം നിനക്ക് വാങ്ങിച്ചു തരുമായിരുന്നല്ലോ എന്ന്. അപ്പോൾ ഈ ആൾ പറഞ്ഞു, ഈ പെൻസിലിൻ്റെ വലിപ്പത്തിലല്ല കാര്യം, ഇതെനിക്കൊരു കൊച്ചുകുട്ടി ഒത്തിരി സ്നേഹത്തോടെ സമ്മാനിച്ചതാണെന്ന്. ഈ കഥയിലെ നായകൻ മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പുജിയാണ്, നമ്മുടെ മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹം നമ്മളെ പഠിപ്പിച്ച വലിയൊരു പാഠമുണ്ട് കേട്ടോ. ഈ സ്റ്റോറി ഇന്ന് പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നി. കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ പെൻസിലിൻ്റെ വലിപ്പത്തിലല്ല, അതെനിക്കൊരു കുട്ടി സ്നേഹത്തോടെ സമ്മാനിച്ചതാണെന്ന് പറഞ്ഞതാണ് എന്നെ സ്ട്രൈക്ക് ചെയ്ത പോയിൻ്റ്. നമ്മുടെയൊക്കെ ലൈഫിൽ പല സമ്മാനങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ സമ്മാനങ്ങളുടെ വലിപ്പത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ വിലയിലോ ഒന്നുമല്ല കാര്യം, മറിച്ച് അത് ആര് എങ്ങനെ തരുന്നു എന്നതിലാണ് കാര്യം. അപ്പോൾ ഈ ഒരു പാഠം നമ്മുടെ ഗാന്ധിജിയുടെ ബർത്ത്ഡേയിൽ നിങ്ങളെല്ലാവരെയും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഗാന്ധി ജയന്തിയുടെ ആശംസകൾ നേർന്നുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് ഡേ മ്യൂസിക്കാണ്, കൂടെയുള്ളത് ലീജയാണേ.